മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകും ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. യേശുവിലത്രയും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഗുഡ്നസ് ടിവിയുടെ പ്രഭാത വിരുന്നിലേക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയാം. കാരണം നമുക്ക് ദൈവം തമ്പുരാൻ ഒരു പ്രഭാതം കൂടി നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുകയാണ്. വചനത്തിൽ വായിക്കുന്നത് പോലെ എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദൈവം എല്ലാം നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നും ദൈവം നമ്മൾക്ക് കുറെ അനുഗ്രഹങ്ങൾ ചൊരിയുവാനായിട്ട് ഒരു ദിവസം കൂടി നമുക്ക് തന്നിരിക്കുകയാണ്. അതിനാൽ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ഈ ദിവസത്തെ ഓർത്തും ഈ ദിവസത്തില് നമുക്ക് ദൈവം തമ്പുരാൻ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തും പ്രത്യേകം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടിയും ദൈവത്തിന്റെ വലിയ അനുഗ്രഹം യാചിച്ചുകൊണ്ടും നമുക്ക് ഈ ദിവസം സന്തോഷത്തോടുകൂടിയും വളരെ പ്രത്യേകമായിട്ട് ദൈവ വിചാരത്തോടും കൂടി നമ്മൾ ഈ ഒരു ദിവസം തുടങ്ങുന്നത് നല്ലതായിരിക്കും. അതിനാൽ നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോഴും അത് കൂടുതൽ ജീവിതത്തിൽ സ്വാംശീകരിച്ച് നല്ല ആശയങ്ങൾ പങ്കുവെക്കാനുള്ള അവസരം നമ്മൾക്കിപ്പോൾ ഇവിടെ ഗുഡ്നസ് ടിവിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതിനാൽ നമ്മളൊരു കൂട്ടമായിട്ട് ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന പോലെ നമ്മൾ ഈ ഒരു ഗുഡ്നസ് ടിവിയിലൂടെ 5 ഭൂഖണ്ഡത്തിലുള്ള എല്ലാ വിശ്വാസികളും ഒന്നു ചേർന്ന് സങ്കീർത്തകൻ പാടുന്നതുപോലെ ഒരു തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ കാക്കുന്നതുപോലെ ദൈവം തമ്പുരാന്റെ കീഴില് നമ്മളെല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് ഈ ഗുഡ്നസ് ടിവി പ്രേക്ഷകരെ എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് ദൈവത്തെ അറിയാനും ദൈവത്തെ സ്തുതിക്കാനും അവിടത്തോട് ആത്മാർത്ഥമായിട്ട് വിശ്വസ്തയോടുകൂടെ പ്രാർത്ഥിക്കാനുമുള്ള ഒരു അവസരമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. അമ്മ എപ്പോഴും തുണയായിട്ടും വലിയ സഹായമായിട്ടും ശക്തിയായിട്ടും എപ്പോഴും പരിശുദ്ധ കന്യകാമറിയം നമ്മോടുകൂടെയുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയ അനുഗ്രഹം, യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ നമുക്കൊരു സഹായകനെ നൽകിയിട്ടുണ്ട്. ഈ സഹായകൻ എപ്പോഴും നമ്മോടുകൂടെ ആയിരുന്നുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തി, പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും അതുപോലെ പരിശുദ്ധാത്മാവിന്റെയും വലിയ ശക്തിപ്പെടുത്തലുകളൊക്കെ നമ്മുടെ ഓരോ വാക്കിലും ഓരോ പ്രവർത്തനത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹം ധാരാളമായി നമ്മളിലും ഈ ലോകമെമ്പാടുമുള്ള വളരെ പ്രത്യേകമായിട്ട് ഗുഡ്നസ് ടിവി പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവം തമ്പുരാൻ ഇന്ന് നൽകുന്ന ഒരു പ്രത്യേക സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം.
തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഓരോ വചന അധിഷ്ഠിതമായ ആശയങ്ങള് ദൈവം നമ്പുരാൻ നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് ഒരു ചെറിയൊരു സന്ദേശം നമ്മൾക്ക് ഈ ഒരു ഗുഡ്നസ് ടിവിയിലൂടെ ദൈവം നമുക്ക് തരികയാണ്. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർമേടത്തെ സൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് മത്തായിയുടെ സുവിശേഷം 19:16-22 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ഒരു വിചിന്തനത്തിനായിട്ട് നമ്മളെല്ലാവരെയും ഒന്ന് ഒരുക്കുന്നതിനായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ വചനഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. മത്തായിയുടെ സുവിശേഷം 19:16 വാക്യങ്ങളാണ്. ഒരാൾ അവനെ സമീപിച്ചു ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ രസകരമായ ഒരു വചനഭാഗമാണിത്. നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ വളരെ രസകരമായിട്ട് നമ്മൾ ചിന്തിച്ച് ഇന്നത്തെ ജീവിതത്തില് ഇന്ന് ഞാൻ ആരോടൊക്കെ സംസാരിക്കുന്നുവോ, ഞാൻ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നുവോ, ഈ ഒരു വചനഭാഗത്തിൽ അധിഷ്ഠിതപ്പെട്ട് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളുടെ POC ബൈബിളില് ധനികനായ യുവാവ് എന്നതാണ് നൽകുന്ന തലക്കെട്ട്. ധനികനായ യുവാവ്, ഇവിടെ ഈ ധനികനായ യുവാവ് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? പ്രിയമുള്ളവരെ, വചനം വ്യക്തമാണ്, ഇവിടെ ചോദ്യം വ്യക്തമാണ്. എന്നാൽ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഉത്തരമാണ് യേശു തമ്പുരാൻ നമുക്കിവിടെ പറഞ്ഞു തരിക. വളരെ വ്യത്യസ്തമായി, എന്താണ് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ഞാൻ ചെയ്യേണ്ടത്? യേശുവിന്റെ എല്ലാ പഠനങ്ങളിലൂടെയും, യേശുവിന്റെ ഉപമായിക്കോട്ടെ, യേശുവിന്റെ അത്ഭുതങ്ങളായിക്കോട്ടെ, എന്ത് സംഭവം എടുത്താലും യേശുനാഥൻ അവസാനം പറഞ്ഞിരുത്തുക സ്വർഗരാജ്യത്തെ കുറിച്ചാണ്. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനുള്ള വഴികളാണ് തീർച്ചയായിട്ടും സുവിശേഷത്തില് യേശുവിന്റെ വാക്യങ്ങളായിട്ട് നമ്മൾ കാണുക. ഇങ്ങനെയിരിക്കെ ഈ ചോദ്യം
എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. ഇന്നൊരു ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ എന്താണ് നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ഞാൻ ചെയ്യേണ്ടത്, എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? പക്ഷെ യേശു എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, പ്രമാണങ്ങൾ അനുസരിക്കുക. മോശ വഴി പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രമാണങ്ങൾ അനുസരിക്കുക. ഇതേ ചോദ്യം പ്രിയമുള്ളവരെ ദൈവം തമ്പുരാൻ നമ്മളോടും ചോദിക്കുന്നുണ്ട്. ഇന്ന് ഒരു ദിവസം നിങ്ങൾ കടന്നു പോകുമ്പോൾ, ഇന്ന് സന്ധ്യയായി നിങ്ങൾ കിടക്കയിലേക്ക് പോകുന്നതിന് മുൻപ് ദൈവം കുറേയേറെ അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഇന്ന് നല്ലൊരു ദിവസമാകണമെങ്കിൽ നീ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുക എന്ന് യേശുനാഥൻ പറയുകയാണ്. നീ, അതായത് ഈ വചനം, ഈ ഗുഡ്നസ് ടിവിയിലൂടെ ഈ ഒരു വചന സന്ദേശം കേൾക്കുന്ന, പ്രഭാത വിരുന്ന് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ ഇന്ന് കർത്താവിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ്. എന്നാൽ യേശുനാഥൻ ഉത്തരം നൽകുന്നുണ്ട്, എന്തൊക്കെയാണ് പ്രമാണങ്ങൾ? എന്തൊക്കെയാണ് പ്രമാണങ്ങൾ? മോശ നൽകിയ പ്രമാണങ്ങൾ പറയുന്നു. എന്നാൽ വ്യക്തമായൊരു ഉത്തരം ആ ധനികനായ യുവാവ് പറയാണ്, എന്റെ ദൈവമേ, ഞാൻ ചെറുപ്പം മുതലേ ഇതെല്ലാം പാലിക്കുന്നവനാണ്. ഇപ്പോഴെല്ലാം എളുപ്പമായി അല്ലേ? എല്ലാം എളുപ്പമായി. യേശുനാഥൻ പറയുന്നു, ഈ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ പറയാണ്, അവൻ നല്ല വിശ്വസ്തയോടുകൂടി പറയാണ്, അധികാരികത്തോടുകൂടി പറയാണ്, ഞാൻ ചെറുപ്പം മുതലേ ഇതെല്ലാം അനുസരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അധ്യായം വേണമെങ്കിൽ നിർത്താം. എന്തെന്നാണ്? ആ, നീ പ്രമാണം അനുസരിക്കുന്നുണ്ടല്ലോ, നീ നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ധനികനായ യുവാവിനറിയാം ഈ പ്രമാണങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ കുറവുണ്ട്. വചനം പറയുന്നുണ്ട്, വ്യക്തമായിട്ട് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, പിന്നെന്താണ് എനിക്ക് കുറവുള്ളത്? ഇത് വളരെ രസകരമായ ഒരു ആശയമാണ് ഞാൻ കരുതുകയാണ്, വേറെ ഒന്നുമല്ലല്ലോ. യേശുനാഥ് തന്നെ പറഞ്ഞു, പ്രമാണങ്ങൾ നിങ്ങൾ പാലിച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട. പക്ഷേ ഈ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ച ഈ ധനികനായ യുവാവ് പറയാണ്, എങ്കിലും എനിക്ക് കുറവുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രമാണങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിലും, പ്രിയമുള്ളവരെ, ഇത് നമ്മളെ കടന്ന് ചിന്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസം നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ, ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ദൈവം തമ്പുരാൻ പറയുകയാണ്, നീ പ്രമാണങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിലും നിന്നിൽ ചിലപ്പോൾ കുറവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ. നീ എല്ലാ പ്രമാണങ്ങളും, 1 മുതൽ 10 ഒരു പ്രമാണം അനുസരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ യേശുനാഥൻ നമ്മളോട് പറയുക, എന്തൊക്കെയോ പ്രത്യേകമായിട്ട് ചെയ്യാനില്ലേ നമ്മൾ? ഡു സംതിങ് മോർ എന്ന രീതിയിൽ, എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യണം അല്ലേ. ഒരു സാധാരണ രീതിയിലൂടെ കടന്നുപോയി പ്രാർത്ഥിച്ച് ബഹുമാനിച്ച് മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ദൈവത്തെ കാണുക, മനുഷ്യനെ കാണുക, ഒക്കെ ഇതെല്ലാം ശരിയാണ്. പക്ഷെ ദൈവം തമ്പുരാൻ പറയും, ഇതൊന്നും അല്ല, നീ പ്രമാണങ്ങൾ അനുസരിക്കുന്നതോടൊപ്പം വേറെ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യണം. വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്തെങ്കിലും വ്യത്യാസങ്ങള്, പ്രത്യേകതകളൊക്കെ ഉള്ള ദിവസമാക്കി നമ്മൾ മാറ്റണം. ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് നൽകിയ ആ കൽപ്പനകൾ അനുസരിക്കുക വളരെ നല്ലതാണ്, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ, നമ്മളൊരു ആവറേജ് ആയ ഒരു ജീവിതം, ഒരു ബാലൻസ് ചെയ്ത ജീവിതം, ഒരു മിഡില് പാകത്തില് അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന് പോകുന്ന ജീവിതത്തിലൂടെ പോകുമ്പോഴാണ് ദൈവം പറയുക, ഡു സംതിങ് മോർ, എന്തെങ്കിലും പ്രത്യേകമായിട്ട് നീ ചെയ്യുക. അപ്പോൾ ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിക്ക് വലിയ രീതിയിലുള്ള ഒരു ഒരുക്കി വെക്കല് അവിടെ ഒരിക്കലും ഇല്ല. എന്നാല് ദൈവം തമ്പുരാൻ പറയുക, നീ വേറെ എന്തെങ്കിലും ചെയ്യും, എന്റെ അരികിലുള്ളവനെ കാണുക. അത്രയേ ഉള്ളൂ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ എല്ലാ കൽപ്പനകളും പാലിച്ചോ, വളരെ നല്ലതാണ്, എങ്കിൽ ഇന്നത്തെ ദിവസം കടന്നു പോകുമ്പോൾ നിന്റെ അരികിലുള്ള ഒരുവനെ കാണുക.
നിന്റെ സഹോദരനെ കാണുക, നിന്റെ അയൽക്കാരനെ കാണുക എന്ന് പറയുമ്പോൾ നിന്റെ അരികിലുള്ള അവനെ നിന്റെ കണ്ണുകൊണ്ട്, നിന്റെ ചെവി കൊണ്ട്, നിന്റെ മനസ്സുകൊണ്ട്, നിന്റെ ഹൃദയം കൊണ്ട് നീ അറിഞ്ഞാല് ഈ പ്രമാണങ്ങളെക്കാളും 100 മടങ്ങ് നിനക്ക് സ്വർഗരാജ്യത്തില് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള അവസരം ദൈവം നമ്മുടെ നൽകുന്നു. ഞാനൊരു വ്യക്തമായ ഉദാഹരണം പറയാം. ഇതും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെയാണ്. അതായത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യത്തില് നമ്മള് വേറെ ഒരു രസകരമായ ഒരു സംഭവം കാണുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ലാസറും ഒരു ധനവാനും, ലാസറിന്റെയും ധനവാന്റെയും സംഭവം നമ്മൾ കാണുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് ഈ ഒരു ആശയത്തോട് നമുക്ക് ചേർത്ത് വെച്ച് പറയാം. ഒരുപക്ഷെ ഈ ധനവാൻ എന്തുകൊണ്ട് നരകത്തിൽ പ്രവേശിച്ചു? ധനവാന്റെ മേശയ്ക്ക് താഴെ എച്ചില് കഴിച്ചു കഴിഞ്ഞ ലാസർ സ്വർഗത്തിലുമെത്തി. നിങ്ങളൊന്ന് വളരെ കാര്യമായിട്ടൊന്ന് ചിന്തിക്കുക, എന്തുകൊണ്ട് അങ്ങനൊരു മാറ്റം ഉണ്ടായി? ഒരുപക്ഷെ ഈ ധനവാൻ വലിയ തെറ്റ് ചെയ്തെന്നോ അപരാധം ചെയ്തെന്നോ അവൻ നിയമങ്ങളും പ്രമാണം ലംഘിച്ചെന്നോ ഒന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്ന സംഭവം, അവിടെ ലാസർ അവനെ ശ്രദ്ധിച്ചില്ല, അതാ പ്രശ്നം. ലാസർ എന്ന ദരിദ്രൻ അവന്റെ മേശയ്ക്കടിയിൽ കിടക്കുന്നത് അവൻ കണ്ടിട്ടും കണ്ടില്ല, ഇതാണ് പ്രത്യേകത. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരുപക്ഷെ 100 അപ്പം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഈ ധനവാനുണ്ട്, പക്ഷെ അവൻ 1 അപ്പം പോലും ഈ ലാസറിന് കൊടുത്തില്ല. പ്രിയമുള്ള, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ ചിന്തിക്കുകയാണ്, 1 അപ്പമെങ്കിലും ഈ ധനവാൻ ലാസറിന് നൽകിയിരുന്നെങ്കില് തീർച്ചയായിട്ടും ഈ ധനവാനും ഈ ലാസറും ഒരുമിച്ച് ദൈവം തമ്പുരാന്റെ അബ്രഹാത്തിന്റെ മടിയിൽ കിടക്കാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇവൻ ഈ ലാസറിനെ കണ്ടിട്ടും കണ്ടതായിട്ട് നടിക്കാത്ത ഒരു സ്വഭാവം? അപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു വെക്കുക, നീ പ്രമാണങ്ങൾ അനുസരിക്കുക, അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നീ ചെയ്യുക, എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യുക. ഈ ധനവാൻ ലാസറും സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എന്റെ അരികിൽ കിടക്കുന്നവനെ, എന്റെ അടുത്തുകൂടി കടന്നുപോയവനെ, എന്റെ അയൽപക്കത്ത് താമസിക്കുന്നവനെ, എന്റെ കൂടെയുള്ള എന്റെ ഭർത്താവിനെ, എന്റെ ഭാര്യയെ, എന്റെ മക്കളെ, എന്റെ മാതാപിതാക്കളെ, ഇവരെയൊക്കെ കണ്ണു തുറന്ന് കാണാനുള്ള ഒരു വലിയ സന്ദേശം ദൈവം തമ്പുരാൻ നൽകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് വളരെ കാര്യമായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ കടന്നു പോകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാകട്ടെ. നീ പ്രാർത്ഥന ചൊല്ലുക, ബലിയർപ്പണത്തിൽ പങ്കെടുക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, മറ്റ് എല്ലാ ഭക്ത കൃത്യങ്ങളിലൂടെയും കടന്നു പോവുക, അതോടൊപ്പം തന്നെ നീ നിന്റെ അരികിലുള്ളവനെ കാണുക. അപ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നത് നിത്യജീവൻ. ഈ ധനവാനായ യുവാവിന് കിട്ടുന്ന പോലെ നിത്യജീവൻ നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെടുകയാണ്. കാരണം എന്റെ അരികിൽ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് കൊച്ചിയിലൊരു സംഭവം നമ്മൾ പത്രത്തിൽ വായിച്ചല്ലോ. ഒരു സഹോദരൻ 3-ാം നിലയിൽ നിന്ന് വീണിട്ട് അവിടെ ആരും നോക്കാനില്ലാതെ ഒരു രഞ്ജിനി എന്ന സഹോദരിയും അവരുടെ മകളും ചേർന്നുകൊണ്ട് ആ ഒരു സഹോദരൻ രക്ഷിച്ച ഒരു സംഭവം വളരെ രസകരമാണ്. കാരണം എല്ലാവരും നോക്കി നിൽക്കെ ഈ ഒരു സ്ത്രീ കഥാപാത്രം മുന്നിലേക്ക് വന്നിട്ട് ആ ഒരു സഹോദരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ചട്ടവട്ടങ്ങളൊക്കെ കൂട്ടുമ്പോഴേക്കും എല്ലാവരും കാണികളാണ്, എന്റെ അരികിൽ കിടക്കുന്നവനെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഈ ഒരു സഹോദരി അത് മുൻകൈയെടുത്ത് ചെയ്തപ്പോഴേക്കും അത് ലോകമറിഞ്ഞു, അത് മറ്റുള്ളവരെ കണ്ണു തുറന്നു. ഇതേ അനുഭവങ്ങൾ പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങൾ ഈ ദിവസം തുടങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകണം, നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ പ്രമാണങ്ങൾ അനുസരിക്കുക എന്നതിലുപരി അതിനോട് കൂടെ ചേർന്നുകൊണ്ട്
എന്റെ അരികിലുള്ളവനെ കണ്ട് അറിഞ്ഞ് തിരുത്തൽ നൽകി കൂടെ നിർത്തി ശക്തിപ്പെടുത്തി കൊണ്ടുപോയാല് തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വർഗരാജ്യം നിങ്ങളുടെ കൈവെള്ളയിൽ ഉണ്ടാകും. അതിന് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനായി ഭരണിയാകേ ആബാ പിതാവേ സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രഭാതം നമ്മൾ ആരംഭിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നമ്മളെല്ലാവരുടെയും മേലുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ വചനം ഇന്ന് കേൾക്കുകയുണ്ടായി. ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ അനുഗ്രഹം സമർത്ഥമായിട്ടുണ്ടാകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വളരെ പ്രത്യേകമായിട്ടൊക്കെ ചെയ്യണം. നമുക്ക് പ്രത്യേകം നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ഈ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ. ദൈവമേ, അങ്ങനെ വല്ലാത്തൊരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും വളരെ പ്രത്യേകമായിട്ട് ഗുഡ്നസ് ടിവിയിലൂടെ നിങ്ങൾ ഈ വചന സന്ദേശം പ്രഭാത വിരുന്ന് കാണുമ്പോഴേക്കും നമ്മളുടെ എല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒരു കുടുംബം എന്നോണം, ഒരു കൂട്ടായ്മ എന്നോണം, നമ്മൾ സഭയോട് ചേർന്നുകൊണ്ട് എല്ലാ വിശ്വാസികളോടും ചേർന്നുകൊണ്ട് നമ്മൾ ഈ ഒരു നിമിഷം വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെയുള്ളവർക്കും ഞങ്ങൾ കാണാത്തവർക്കും എല്ലാവർക്കും ഞങ്ങൾ പ്രത്യേകം ഓർക്കുകയാണ്. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും അതുപോലെ സകല വിശുദ്ധരുടെയും എല്ലാ മാലാഖമാരുടെയും വലിയൊരു സംരക്ഷണം, വലിയൊരു പരിപാലനം ഇന്നേ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. വളരെ പ്രത്യേകമായിട്ട് ഈ ഒരു ചാനലിലൂടെ, ഗുഡ്നസ് ടിവിയിലൂടെ ഞങ്ങളിത് ലോകമെമ്പാടുമുള്ള എല്ലാവരും ഇത് വീക്ഷിക്കുമ്പോൾ ഞങ്ങളൊരു കുടുംബമാണെന്നും ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു ശക്തി നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. അങ്ങനെ വിശുദ്ധ മാർപ്പാപ്പയോടുകൂടിയും എല്ലാ കർദ്ദിനാൾമാരും അതുപോലെ ബിഷപ്പന്മാരും എല്ലാ പുരോഹിതരും അൽമായരും ഒരു സഭയ്ക്ക് കുടക്കീഴിൽ ശക്തിയാർന്നു പോകാൻ അനുഗ്രഹിക്കണമേന്ന് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. എന്റെ ശത്രു എന്റെ മേൽ വിജയം നേടിയില്ല, അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. എന്നും ഞാൻ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. ഇസ്രായേലിന്റെ
ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. യേശുവിനത്രയും സ്നേഹമുള്ളവരെ, കർത്താവിന്റെ അനുഗ്രഹം ധാരാളമായിട്ട് നമ്മളിലേക്ക് ഒഴുകുന്ന നിമിഷമാണ് പ്രാർത്ഥന. കൂട്ടായ്മയില് ഒരു കുടുംബമെന്ന പോലെ നമ്മൾ ഒരുമിച്ച് ഒന്നു ചേർന്ന് ആയിരിക്കുന്ന നിമിഷമാണിത്. നമുക്ക് വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ സഭ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയോടും എല്ലാ കർദിനാൾമാരോടും ബിഷപ്പന്മാരോടും വൈദികര് സന്യസ്തര് കന്യാസ്ത്രീ അൽമായര് എന്നിവരെല്ലാവരോടും ചേർന്നതുകൊണ്ട് നമുക്ക് അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കാം. എന്നില് നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യമെന്ന കൂദാശ അധികാരത്താല് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. ഗുഡ്നസ് ടിവിയുടെ ഈ ഒരു പ്രഭാത വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും എല്ലാ പ്രേക്ഷിതരും ചേർന്നുകൊണ്ട് നമ്മൾ പരസ്പരം പ്രാർത്ഥനയിൽ ബന്ധപ്പെട്ട് നമ്മുടെ പ്രത്യേകമായ യോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ വിശ്വാസത്തിലും കൂടുതൽ തീക്ഷ്ണതയോടും കൂടെ നമുക്ക് കൂടുതൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.